ബിർയാണി കാജു ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിനായിട്ട് ആദ്യം 1/2 kg ചിക്കൻ ബ്രസ്റ്റ് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി, കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, അര നാരങ്ങയുടെ നീര്, 3 tbsp കർഡ്, 1 tbsp ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് അരച്ചെടുക്കാം. ചിക്കൻ നമുക്കൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് തവാ ഗ്രിൽ ചെയ്ത് കൊടുക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അഫ്ഗാനി ചിക്കൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്തെടുക്കാം. ഒരു ചൂടായ സോസ് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ 7 വെളുത്തുള്ളി, 2 വലിയ പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. 3 സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 20-22 കാഷ്നട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ നല്ല ക്രീമി ആയിട്ട് അരച്ചെടുക്കാം. ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ചൂടായ ബട്ടറിലേക്ക് 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 7-8 കുരുമുളക്, 1/2 teaspoon സാജീരകം, 1 ചെറിയ കഷ്ണം പട്ട, 1 കറുത്ത ഏലക്ക, 2 ബേ ലീഫ്, ഇതിത്രയും ചതച്ചിട്ട് ആഡ് ചെയ്യാം. ചൂടായ മസാലാസിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമി പേസ്റ്റ് ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ഗ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടിച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചൂട് പാലിലേക്ക് നമുക്ക് 1 നുള്ള് സാഫ്രൺ ആഡ് ചെയ്തിട്ട് 5 മിനിറ്റ് മാറ്റി വെക്കാം. പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സാഫ്രൺ മിൽക്ക് കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാം. അഫ്ഗാനി സാഫ്രൺ കാജു ചിക്കൻ റെഡിയാണ്. ഇത് നല്ല ഫ്ലേവർ ഉള്ള ഒരു വെറൈറ്റി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.